Assalamualaikum warahmatullahi taala wabarakatuh. Bismillah. Walhamdulillah. Wassalatu wassalamu ala Rasulillah wa ala alihi wa ashabihil faizina biridhaillah. Amma ba'd. Fa'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Ya ayyuhalladzina amanu taqullaha وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صدق الله العظيم وصدق وبلغ رسول رب الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ونرايا ساداتك പണ്ഡിതന്മാരെ, സുന്നത്ത് ജമാഅത്തിൻ്റെ നേതാക്കളെ, പ്രവർത്തകരെ, മുതഅല്ലിമീങ്ങളെ, വിദ്യാർത്ഥികളെ, സഹൃദയരായ സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെ ഈ സദസ്സ് അവന് ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട സദസ്സായി സ്വീകരിക്കുമാറാവട്ടെ. ശൈഖുന സയ്യിദ് താഹിറുല്ലാഹുദൽ റഹ്മത്തുല്ലാഹി അലൈഹി അവിടുത്തെ 12-ാം ആണ്ട് അതോടനുബന്ധിച്ചുള്ള പരിപാടികളും മുഹിമാത്തിൻ്റെ സന്നദ്ധദാന സമ്മേളനത്തിൻ്റെയും ഉദ്ഘാടന സെക്ഷനിലാണ് നാം ഉള്ളത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. വീട്ടിൽ നിന്ന് വരുമ്പോൾ സംസാരിക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ തീരെ ക്ഷീണം, ഷുഗറ് 450-ൻ്റെ മുകളിലാണ്. പിന്നെ നല്ല യുവപ്രാസികന്മാർ ഇവിടെയുണ്ട്. എന്നാലും ഈ കാണുന്ന അമ്പരച്ചുംബികളായ സ്ഥാപനങ്ങൾ, പള്ളി, ഇങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു ത്യാഗോജ്വലമായ കളങ്കമറ്റ ആത്മാർത്ഥതയിലുള്ള ബഹുമാനപ്പെട്ട തങ്ങളുസ്താദിൻ്റെ കർമ്മഫലത്തിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ നഗ്നമായ വ്യക്തമായ ഒരു പ്രകടനമാണ്, ഉദാഹരണമാണ്. തികച്ചും ആത്മാർത്ഥത, ഇഖ്ലാസ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ്, അത് അചഞ്ചലമായ ശരിക്കും വേരൂന്നിയിട്ട് ദൃഢമായ വിശ്വാസവും അതിലുപരി സത്യത്തിനെതിരിൽ ആര് ശബ്ദിച്ചാലും അത് ഒരു പുല്ല് വില പോലും നൽകാതെ മുന്നോട്ട് ഗമിക്കുന്ന ആ സ്വഭാവം, ആ നിഷേധാർഢ്യമാണ് ബഹുമാനപ്പെട്ട തങ്ങളുസ്താദിൻ്റേത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് അത് മനസ്സിൽ രൂഢമൂലമായാൽ വഫർ ഉഹാഫിസമാ, അതിൻ്റെ ശാഖകൾ, അതിൻ്റെ ശാഖോപശാഖകൾ, ഗല്ലികൾ അന്തരീക്ഷത്തിൽ പടർന്ന് പന്തലിക്കുന്നു. അസ്ലുഹ സാബിച്ച്, അതിൻ്റെ മുരട്, അതിൻ്റെ വേര്
ഊർന്നിറങ്ങിയതാണ്, അടിയുറച്ചതാണ്. അതിൻ്റെ ശാഖകൾ, ശാഖോപശാഖകൾ അന്തരീക്ഷത്തിൽ മാനം മുട്ടെ ഉയർന്ന് പന്തലിച്ച് ആർക്കും കാണാൻ പറ്റുന്ന നിലക്ക് കേരളത്തിലെന്നല്ല കർണാടകത്തിൽ നിന്ന് നാനാഭാഗത്തുമുള്ള ജനങ്ങൾക്ക് കേൾക്കാനും കാണാനും പറ്റുന്ന നിലക്ക് മുഹിമ്മാത്തിൻ്റെ പ്രസക്തി നാടിൻ്റെ നാനാഭാഗത്തും കേൾക്കുന്ന രൂപത്തിൽ ആ തൗഹീദിൻ്റെ കലിമത്ത് പടർന്ന് പന്തലിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ആ തണൽമരത്തിൻ്റെ കീഴിലേക്ക് നാട്ടിൻ്റെ നാനാഭാഗത്തു നിന്ന് ആളുകൾ ഒന്ന് നിയലേകാൻ, ഒന്ന് തണലേകാൻ, ഒന്ന് സമാധാനിക്കാൻ വരുന്നു. തൂത്തി ഉക്ലഹ കുല്ലഹീനിൻ. ആ മരം സാധാരണ മരം പോലെയല്ല. ശൈത്യകാലത്ത്, വേനൽക്കാലത്ത്, ശരത്കാലത്ത്, എല്ലാ കാലത്തും ഫലം നൽകുന്ന, പടർന്ന് പിടിച്ച ഒരു മരമാണ്. ആ മരത്തിൻ്റെ മധുരമായ പഴം പറിക്കാൻ, പഴം പറിച്ച് അനുഗ്രഹം സിദ്ധിക്കാൻ, ശമനം കിട്ടാൻ, ഉദ്ദേശസാഫല്യങ്ങൾ കരസ്ഥമാക്കാൻ, ഉദ്ദേശസാഫല്യമുണ്ടാവാൻ, ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാൻ, ഒന്ന് സമാധാനം കിട്ടി തിരിച്ചു പോവാൻ നാട്ടിൻ്റെ നാനാഭാഗത്ത് നിന്നുള്ള ആൾക്കാർ വരുന്നു. ആ വരുന്നത് മുസ്ലിം മാത്രമല്ല, ആ വരുന്നവരിൽ അമുസ്ലിമീങ്ങളുണ്ടാകും, അല്ലാത്തവരുണ്ടാകും, എല്ലാവരും ഉണ്ടാകും. ഇതാണ് ആത്മാർത്ഥതയിൽ നിന്നുദിച്ച, ആത്മാർത്ഥമായിട്ട് രൂഢമൗലമായ വിശ്വാസത്തിൽ നിന്നുദിച്ച ആ തൗഹീദിൻ്റെ കലിമത്തിൻ്റെ ഫലമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അതിന് ഫലം കിട്ടുന്നു. എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിക്കുന്നു. എല്ലാവരും അവിടേക്ക് വരുന്നു. ഒന്ന് കണ്ട് ആനന്ദിക്കുവാൻ, ഒന്ന് ആസ്വദിക്കുവാൻ, കരഞ്ഞ് കലങ്ങിയ ഹൃദയത്തോടെ വരുന്നവർക്ക് സമാധാനം കിട്ടുവാൻ, പ്രതിസന്ധികളിൽപ്പെട്ടവർക്ക് രക്ഷ നേടുവാൻ, ഇങ്ങനെ പല വിവിധങ്ങളായ രൂപത്തിൽ ജനങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഒരു മനുഷ്യനിക്കും അവൻ പ്രയത്നിച്ചതല്ലാതെ കിട്ടാൻ പോകുന്നില്ല. ഓരോരുത്തരുടെയും പ്രയത്നമാണ് അവനിക്ക് കിട്ടാൻ പോകുന്നത്. ഈ കാണുന്ന ബിൽഡിങ്ങുകളും ഈ കാണുന്ന വിദ്യാർത്ഥികളും ഈ സ്ഥാപനങ്ങളും ഇതൊക്കെ ബഹുമാനപ്പെട്ട തങ്ങളുസ്താദിൻ്റെ സഹിയാണ്. ആ സഹിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദിവസം ഒരാള് തങ്ങളുസ്താദിൻ്റെ മക്ബറ മസാറിലേക്ക് ഒന്ന് സലാം പറയാൻ വന്നാൽ അതും ബഹുമാനപ്പെട്ട തങ്ങളുസ്താദിൻ്റെ സഹിയാണ്. ലോകത്തുള്ള ഇന്നേ വരെയുള്ള ഈ മുഹിമ്മാത്തിന് ആരൊക്കെ സഹായിച്ചോ, ആരൊക്കെ ഇതിന് വേണ്ടി പ്രവർത്തിച്ചോ, ഇതൊക്കെ അന്ന് ബഹുമാനപ്പെട്ട തങ്ങളുസ്താദ് ആത്മാർത്ഥമായി ഇഖ്ലാസോടെ ഉള്ള ആ പ്രവർത്തനവും ജനങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും തങ്ങളുസ്താദിൻ്റെ ശിഷ്യന്മാര്, ആ ശിഷ്യന്മാരുടെ ശിഷ്യന്മാര്, അങ്ങനെ തങ്ങളുസ്താദിൻ്റെ പ്രവർത്തകർ, കൂടെയുണ്ടായിരുന്ന പ്രവർത്തകർ, ആ പ്രവർത്തകരിൽ നിന്ന് പഠിച്ച് മറ്റ് പ്രവർത്തകർ, ഇന്നേ വരെയുള്ള പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ ഇതൊക്കെ തങ്ങളുസ്താദിൻ്റെ സഹിയാണ്. വല്ലദീന ആമനു വത്തബാത്തുഹും ദുരിയത്തുഹും, വിശ്വാസികളായ ജനങ്ങൾ അവരോട് അവരുടെ സന്താനങ്ങൾ, ദുരിയത്ത് മക്കളാവാം, മറ്റ് അനുയായികളാവാം. ദുരിയത്ത് എന്ന് പറയുമ്പോൾ തൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ, തന്നെ അനുകരിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യന്മാര്, തൻ്റെ പ്രവർത്തകർ, മക്കള്, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന, ഇതൊക്കെ തങ്ങളുസ്താദിൻ്റെ സഹിയിലേക്കാണ് പോകുന്നത്.
നമുക്ക് പ്രാർത്ഥിക്കാം. അൽഹക്കിനാബിഹിം ദുര്യതവും എന്ന് ആ പറഞ്ഞ ആയത്തിൽ പറഞ്ഞതിൽ നമ്മളെയും പെടുത്തണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ നടന്നതൊക്കെ അല്ല നടക്കുന്നതൊക്കെ അന്ന് തങ്ങൾ ഉസ്താദ് ചെയ്തു വച്ച ഒരു വാക്കിൻ്റെ ഒരു പ്രവൃത്തിയുടെ ഒരു നോട്ടത്തിൻ്റെ ഒരു ചലനത്തിൻ്റെ ഫലമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല ഈ രൂപത്തിൽ നമുക്ക് തങ്ങൾ ഉസ്താദിൻ്റെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ആ തണലേകിക്കൊണ്ട് പ്രവർത്തിക്കുവാനും അദ്ദേഹം ഇവിടെ ദീനി ഖിദ്മത്ത് ചെയ്ത പോലെ ഖിദ്മത്ത് ചെയ്യുവാനും ഒക്കെ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കൂടുതൽ സംസാരിക്കാനുള്ള താക്കത്തില്ല. അസ്സലാമു അലൈക്കും.